ഹായ് ഫ്യൂച്ചർ ഡോക്ടർ, നീറ്റ് 2024 എക്സാം ഹാളിലേക്ക് പോവാൻ നമ്മളെല്ലാവരും റെഡിയായി. നമ്മൾ നല്ലപോലെ പഠിച്ചു, നല്ലപോലെ നമ്മുടെ റിവിഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അതുപോലെ നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ, ഡ്രസ് കോഡ്, എല്ലാ കാര്യത്തിനെക്കുറിച്ചും നമ്മൾ നിങ്ങൾക്ക് ഇൻഫർമേഷനൊക്കെ തന്നിട്ടുണ്ട്. റെഗുലറായിട്ട് നിങ്ങളെ വന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ മാം വന്നിരിക്കുന്നത് നമ്മുടെ എക്സാമിനിലേക്ക് നമ്മൾ പോകുന്നതിനുള്ള ലാസ്റ്റ് ഡേ, അതായത് മെയ് 5-ാം തീയതിക്ക് മുമ്പുള്ള ദിവസം, മെയ് 4-ാം തീയതി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ അവസാന നിമിഷം, ചില മക്കൾ എങ്ങനെയാന്ന് വെച്ചാൽ ബോർഡിനും സ്കൂളിലെ ഓരോ പരീക്ഷയ്ക്കും പബ്ലിക് എക്സാമിനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവസാന നിമിഷമായിരിക്കും നിങ്ങൾ ഫുൾ സിലബസ് ഇരുന്ന് പഠിക്കുന്നത് അല്ലേ. 2 ദിവസം മുമ്പ് ഇരുന്ന് പഠിക്കുന്നു, ഫുൾ സിലബസ് സെറ്റ് ആവുന്നു, നിങ്ങൾ നല്ലപോലെ എക്സാമിൽ പോയി എഴുതുന്നു. ചിലർക്ക് അത് വർക്കൗട്ട് ആവും, പക്ഷെ ചിലർക്ക് ഒരുപാട് സമയം എടുത്ത് കോൺസെപ്റ്റ്സ് പഠിച്ച് അവസാന നിമിഷം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നതാണ് വർക്കൗട്ട് ആവുക. അപ്പം ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, നിങ്ങൾ അത് ട്രൈ ചെയ്യുക. അപ്പം എനിക്ക് പറയാനുള്ളത്, അവസാന നിമിഷം ചിലപ്പം ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നമുക്ക് കിട്ടാത്തൊരു ഭാഗം, അതായത് ഫിസിക്സിലെയോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കിട്ടാത്തൊരു ടോപ്പിക്കാണ്, നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അവസാന നിമിഷം ചെയ്യുമ്പോൾ ചിലർക്ക് അത് ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നും. ഷോ എത്ര ചെയ്തിട്ടും എനിക്കിത് തെറ്റി പോവാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിലെ സ്കോർ, എത്ര ചെയ്തിട്ട് സ്കോർ ഇത്രയൊക്കെ എത്തുന്നുള്ളൂ, അപ്പോൾ എനിക്ക് കിട്ടുമോ. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആക്കാണ്ടിരിക്കുക. ഏറ്റവും നല്ലത് മോക്ക് ടെസ്റ്റിൻ്റെ സ്കോർ ഒന്ന് നോക്കാണ്ടിരിക്കുക. അവസാന നിമിഷം, അവസാന ദിവസം എസ്പെഷ്യലി നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്ക് നോക്കാണ്ടിരിക്കുക. ഐ മീൻ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത് അതിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. ഇനി ചിലർക്ക് അവസാന നിമിഷം ആ ടോപ്പിക്ക് നോക്കുമ്പോഴായിരിക്കും കോൺഫിഡൻസ് കിട്ടുക, ഇല്ല എനിക്ക് ലാസ്റ്റ് മൊമെന്റിൽ വായിച്ചാൽ കിട്ടും, എൻ്റെ മനസ്സിലതിരിക്കും എന്നുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ടോപ്പിക്കിലെ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കുക. അവസാന ദിവസം ഞാൻ നിങ്ങളോട് ഒരിക്കലും ഫുൾ തിയറി വായിക്കാൻ പറയില്ല മക്കളെ. പ്ലീസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് PYQs നോക്കി പോവുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ തലേദിവസം ഒക്കെ നമുക്ക് ഒരുപാട് ഔട്ടിങ്സ്, പുറത്തേക്ക് പോവുക, ഫുഡ് കഴിക്കുക അല്ലേ, അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങാൻ പോവുക, ഇതൊക്കെ ഈ 4-ാം തീയതി അവസാന ദിവസം ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് പിറ്റേ ദിവസം നിങ്ങളുടെ എക്സാം ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ്, അപ്പോൾ നല്ല ചൂടുമാണ്, അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസിനെ ഇതൊന്നും എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ഫുഡ് തലേ ദിവസം ഒഴിവാക്കുക. നോൺ വെജ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, ഒരുപാട് ശരീരത്തിന് ഹീറ്റ് തരുന്ന ഫുഡുകൾ ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഹോംലി ഫുഡ് കഴിക്കുക, വീട്ടിലിരിക്കുക, റിലാക്സ് ചെയ്യുക, മാക്സിമം ജസ്റ്റ് ഒന്ന് റിവിഷൻസ് ഒക്കെ നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ നീറ്റ് എക്സാം പിറ്റേ ദിവസം എഴുതാൻ പോകുന്നത് കൊണ്ട് നിങ്ങളെ ഒരുപാട് പേര് തലേ ദിവസം വിഷ് ചെയ്യാനും ഫോൺ വിളിക്കുകയായിരിക്കും, ചിലർ വീട്ടിൽ വന്ന് കണ്ട് വിഷയമൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ ആരും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അതോർത്ത് ഇനി വിഷമിക്കേണ്ട. ആരെങ്കിലും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരോടും ഒരു മിനിമൽ ആയിട്ട് സംസാരിക്കുക. ബിക്കോസ് ആ ഒരു കോൺവെർസേഷൻ ഡീപ്പായിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവർ നിങ്ങളുടെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്, ഷോ ഇവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയാണല്ലോ, ഞാനാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഫീലിങ്ങിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾക്കതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആവരുത്. അതുകൊണ്ട് വിഷ് ചെയ്യാനൊക്കെ വരുമ്പോൾ ആ കോൺവെർസേഷൻ ജസ്റ്റ് ഒരു വിഷയിലേക്ക് ചുരുക്കി മക്കൾ മാക്സിമം അന്ന് ഐസൊലേറ്റഡ് ആയി ഇരുന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൈനൽ കാര്യങ്ങൾ ചെയ്യുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. പിന്നെ തലേ ദിവസം നമുക്ക് എടുത്തു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. എക്സാം ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ട നമ്മുടെ അഡ്മിറ്റ് കാർഡ്, അതിൻ്റെ കോപ്പീസ് എടുത്ത് വെക്കണം. ഓക്കെ, 2-3 കോപ്പീസ് എടുത്ത് വെക്കണം. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് റെഡിയാക്കി വെക്കണം. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താ പറയുക, കുറേ കൺഫ്യൂഷൻസ് മക്കൾക്ക് ഉണ്ടായിരുന്നു, സിഗ്നേച്ചറും ഡേറ്റും വേണോ ഫോട്ടോഗ്രാഫിൽ, അതിൻ്റെ ഒക്കെ ക്ലാരിഫിക്കേഷൻസ് നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ, മെസ്സേജസിലൂടെ ആണെങ്കിലും കമൻസിന് റിപ്ലൈ ആയിട്ടൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക മക്കളെല്ലാവരും. അപ്പോൾ ആ ഡോക്യുമെൻ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ ഐ ഡി പ്രൂഫ്, ഗവൺമെൻറ് ഐ ഡി പ്രൂഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ്, പിന്നെ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ റെഡിയാക്കി വെക്കുക. പിന്നെ ചെയ്യേണ്ടത് പാരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ തലേദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. എത്ര മണിക്ക് ഇറങ്ങണം, പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ബസ്സിൻ്റെ സമയം, ട്രെയിനിൻ്റെ സമയം അതൊക്കെ നേരത്തെ തന്നെ നോക്കി ബുക്ക് ചെയ്തൊക്കെ വെക്കുക. പിന്നെ സ്വന്തം വെഹിക്കിളിൽ പോകുന്നവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക, കറക്റ്റ് സമയത്ത് എക്സാമിന് എത്തുന്നത് പോലെ. തലേ ദിവസം 4-ാം തീയതി ഉച്ച കഴിഞ്ഞുള്ള സമയം നിങ്ങൾ ഒരിക്കലും ഇരുന്ന് ഉറങ്ങുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്യരുത്. കാരണം ദ നെക്സ്റ്റ് ഡേ നിങ്ങൾ ആ സമയത്ത് ആക്റ്റീവ് ആയിരുന്ന എക്സാം എഴുതാനുള്ളതാണ്. സോ ഈ വരുന്ന ദിവസങ്ങളിലൊന്നും ആ സമയത്ത് നിങ്ങൾ ഉറങ്ങാതിരിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ ശ്രദ്ധിക്കുക. സോ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ 4-ാം തീയതി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെൻറ്റൽ ബാലൻസ് ആണ്. 4-ാം തീയതി മാത്രമല്ല, അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ മെൻ്റലി നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മളുടെ മനസ്സിനെ എന്ത് ഇമ്പാക്റ്റ് ചെയ്യുന്നു, നമ്മുടെ എക്സാം ഹാളിലെ നമ്മുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. സോ അന്ന്
മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന മക്കളാണെങ്കിൽ നല്ലപോലെ മെഡിറ്റേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് നല്ല ടെൻഷനും പാനിക്കിങ്ങും ആവുന്നുണ്ട്, സ്വെറ്റിങ്ങും തളർച്ചയും ഒക്കെ വരുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർ ചെയ്യാം, യോഗ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാം, വാക്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നടക്കാൻ ഇഷ്ടമാണെങ്കിൽ ഗാർഡനിൽ കൂടെയൊക്കെ നല്ലപോലെ ഒന്ന് നടക്കുക, പാട്ടൊക്കെ കേട്ടുകൊണ്ട് നടക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്താലാണോ നിങ്ങൾ റിലാക്സ്ഡ് ആവുക, അത് ചെയ്ത് മൈൻഡിനെ നല്ലപോലെ റിലാക്സ്ഡ് ആക്കി വെക്കുക. ബിക്കോസ് നമുക്ക് ടെൻഷൻ അടിച്ച് പാനിക്കായി കഴിയുന്ന ഓരോ മിനിറ്റും നമ്മുടെ എക്സാം ഹാളിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നെഗറ്റീവ് മാർക്ക് തരുന്നുള്ളത് മക്കൾ ഓർക്കുക. ഓക്കെ, അതുപോലെ പോസിറ്റീവായിട്ട് മൈൻഡിനെ നല്ല പോസിറ്റീവ് ആക്കി വെക്കുക. നെഗറ്റീവ് പറയുന്ന ആളുകളെ കേൾക്കാതിരിക്കുക, നെഗറ്റീവ് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എന്ത് തന്നെ ആയാലും നമ്മൾ എക്സാം ഹാളിൽ പോയി നമ്മുടെ ബെസ്റ്റ് കൊടുക്കും. അപ്പം 4-ാം തീയതി മെന്റലി മക്കൾ ഭയങ്കര സ്ട്രോങ് ആയി, സ്ട്രോങ് ആവുന്നുണ്ടെന്നും ഞാൻ പറയില്ല, പക്ഷെ റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് എല്ലാവരും എക്സാം എഴുതുക. സോ 4-ാം തീയതി ആ ഒരു ദിവസം നിങ്ങൾ മെന്റലി എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ ആരോട് സംസാരിക്കുന്നു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വരിക, ബാക്കി നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.